നമസ്കാരം, ഭാരതിയിലേക്ക് സ്വാഗതം. കേരള വിഷയത്തിൽ സിപിഎമ്മും സിപിഐയും രണ്ട് തട്ടിലായതോടെ ബുധനാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗം നിർണായകമാകും. പ്രകടന പത്രികയിൽ അംഗീകരിച്ച വിഷയമെന്ന നിലയിലാണ് കേരളത്തിനെതിരെ പരസ്യമായ വാക്പോരിനെ മുതിരാൻ സിപിഐ തയ്യാറാവാതിരുന്നത്. എന്നാൽ പലയിടത്തും പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നതോടെ സിപിഐ അണികൾക്കിടയിലും ചാഞ്ചാട്ടമുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. പിറവത്തെ കേരള വിരുദ്ധ സമരത്തിൽ സിപിഐ ലോക്കൽ സെക്രട്ടറി സി ടി തങ്കച്ചൻ പങ്കെടുത്തത് സർക്കാരിനും ഇടതുമുന്നണിക്കും വൻ തിരിച്ചടിയായി. സിപിഎമ്മിന്റെയും മുഖ്യമന്ത്രിമാരുടെയും സമ്മർദ്ദത്തെ തുടർന്ന് തങ്കച്ചനെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കേണ്ടിയും വന്നു. ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർവേ നിർത്തിവെക്കാൻ സിപിഐ ആവശ്യപ്പെട്ടേക്കുമെന്ന സൂചനയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം പ്രകാശ് ബാബുവിനെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയത് കല്ലടിയിൽ രാഷ്ട്രീയത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത പുറത്തുവരാനും ഇടയാക്കി. സിപിഐ പറയുന്നത് പോലെ കല്ലടിയിൽ അവ്യക്തതയില്ലെന്നാണ് കോടിയേരി പ്രതികരിച്ചത്. സാമൂഹികാഘാത പഠന കല്ലടിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. സിപിഐക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയായ കാനം രാജേന്ദ്രനാണെന്നും മറ്റാരെങ്കിലും പറയുന്നത് കാര്യമാക്കുന്നുമില്ലെന്നുമാണ് കോടിയേരിയുടെ നിലപാട്. പദ്ധതിയെ സിപിഎം പ്രത്യക്ഷമായി തന്നെ എതിർക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രകാശ് ബാബുവിന്റെ പ്രസ്താവനയും സിപിഐ നേതാവ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതും സിപിഎമ്മിനും സർക്കാരിനും തലവേദന സൃഷ്ടിക്കുന്നു. ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പദ്ധതിയും ധൃതി പിടിച്ച് ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് സിപിഐ. അതേസമയം ഇക്കാര്യത്തിൽ സിപിഐക്കുള്ളിൽ രണ്ടഭിപ്രായമുള്ള വാർത്തകളും പുറത്തുവരുന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതി എതിർത്ത കാനം പിന്നീട് നിലപാട് മയപ്പെടുത്തിയതിൽ നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. പ്രകാശ് ബാബുവും പന്ന്യൻ രവീന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ജനങ്ങൾക്കെതിരെയുള്ള പോലീസ് നടപടിയോട് ശക്തമായ എതിർപ്പുള്ളവരാണ്. പ്രതിഷേധിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ഇവർ പറയുന്നു. പ്രാദേശിക തലത്തിലും സിപിഐ നേതാക്കൾ പദ്ധതിയെ പരസ്യമായി എതിർക്കുന്നു. നാട്ടുകാർക്കൊപ്പം സിപിഐ നേതാക്കളും ഇടതു സഹയാത്രികരും പ്രതിഷേധത്തിൽ അണിനിരക്കുന്നത് എൽഡിഎഫിന് ഇനിയും ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. താഴെത്തട്ടിൽ നിന്നുള്ള നേതാക്കളുടെ വികാരം കണ്ടില്ലെന്നടിക്കാൻ സിപിഐക്ക് കഴിയില്ല. ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ സിപിഐയും മറ്റ് ഘടകകക്ഷികളും സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച ആവശ്യപ്പെട്ടേക്കും. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന DYFI സമ്മേളനത്തിൽ സിപിഐക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. കേരളയിൽ പദ്ധതിക്ക് അനുകൂലമായി സിപിഐ രംഗത്ത് വരുന്നില്ലെന്നാണ് DYFI ഉയർത്തുന്ന ആക്ഷേപം. ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസും പദ്ധതിയോടുള്ള വിയോജിപ്പ് എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ ഉഴലുകയാണ്. കേരള കോൺഗ്രസിന്റെ അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ധാരാളമുള്ള ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ പോലീസ് നടത്തിയ അതിക്രമത്തോട് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ആവാതെ നട്ടം തിരിയുകയാണ് സ്ഥലം MLA ജോബ് മൈക്കിൾ. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് സിപിഎമ്മിനെയും സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിച്ചതും ജോസ് കെ മാണിക്കും പാർട്ടിക്കും ക്ഷീണമായി.